നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ശേഷം രാഷ്ട്രീയ ഇന്ത്യ ഏറെ ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ് അസമും അസമിലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും കാര്യം മറ്റൊന്നുമല്ല യുപിയിൽ കഴിഞ്ഞ ദിവസം ബിജെപി പാളയത്തിലേക്ക് വന്ന കോൺഗ്രസിലെ കരതനായ സാരഥി ജിതിന് പിന്നാലെ ഹിമന്ത ബിശ്വ ശർമ്മയെ തേടി മറ്റൊരു കോൺഗ്രസിന്റെ അസമിലെ ഉരുക്ക സാരഥി കൂടി വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അസമിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പോലും ഉറ്റുനോക്കുന്നത് ഹിമന്ത ഇഫക്റ്റിൽ രാഹുലിനും സോണിയ ഗാന്ധിക്കും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു കുർമി പ്രഹരം പറഞ്ഞാൽ പോരാ കൂർമ പ്രഹരത്തിൽ തന്നെയാണ് കാലിടറി വീണിരിക്കുന്നത് ശരിക്കും നിലയില്ല കൈത്തിൽ ഗാന്ധി കുടുംബം സോണിയ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് അണികളും വീഴുകയാണോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഹിമന്ത വിശ്വ ശർമ്മയുടെ കൂർമ രാഷ്ട്രീയ ബുദ്ധിക്ക് മുന്നിലാണ് ഇപ്പോൾ കുർമി കൂടി വീണിരിക്കുന്നത് ഇരട്ടടി കോൺഗ്രസ്സിനാണ് എന്നുള്ളത് പതുക്കെ പറഞ്ഞടന്നും പോരാ അസമിൽ കോൺഗ്രസ് എംഎൽഎ രൂപ്ജ്യോതി കുർമി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു നാല് തവണ എംഎൽഎ ആയിരുന്ന രൂപ്ജ്യോതി ബിജെപിയിലേക്ക് തന്നെയാണ് പാർട്ടി അംഗത്വത്തിനു പുറമേ നിയമസഭാ അംഗത്വവും കൂടി അദ്ദേഹം രാജിവെച്ചു കഴിഞ്ഞു അസം നിയമസഭാ സ്പീക്കർ ബിശ്വജിത് ഡൈമറിക്ക് കുർമി രാജിക്കത്ത് നൽകിയതോടെയാണ് കോൺഗ്രസിന് പുതിയ പൊല്ലാപ്പുകൾ യുവ നേതാക്കളുടെ ശബ്ദം പാർട്ടി നേതൃത്വം അവഗണിച്ചതിനാലാണ് കോൺഗ്രസ് വിടുന്നതെന്ന് ജോർഹാട്ട് ജില്ലയിലെ മരിയാണി മണ്ഡലത്തിൽ നിന്നുള്ള എംഎൽഎ കൂടിയായ രൂപ്ജ്യോതി കുർമി വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ കേട്ട ജ്യോതിരാദിത്യ സിന്ധിയുടെ ജിതിൻ പ്രസാദയുടെ ഇപ്പോൾ സച്ചിൻ പൈലറ്റിന്റെ നവജ്യോത് സിംഗ് സിദ്ധുവിന്റെ അങ്ങനെ പല കോണുകളിൽ നിന്നും കേട്ടതും കേട്ടുകൊണ്ടിരിക്കുന്നതുമായ ശബ്ദത്തിന്റെ തുടർച്ചയാണ് രൂപ്ജ്യോതി കുർമിയുടെ ശബ്ദം രാഹുൽ ഗാന്ധിക്കെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് കുർമി കളം പിടിച്ചത് രാഹുൽ ഗാന്ധിക്ക് പാർട്ടിയെ നയിക്കാനാകില്ല അദ്ദേഹമാണ് നയിക്കുന്നതെങ്കിൽ പാർട്ടി മുന്നോട്ട് പോകില്ല കോൺഗ്രസ് അതിന്റെ യുവ നേതാക്കളെ കേൾക്കുന്നില്ല അതിനാൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും പാർട്ടിയുടെ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പാർട്ടി വിടുന്നു എന്ന് രൂപ്ജ്യോതി കുർമിയെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടുകളെ രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകർ ആശങ്കയോടെ കേൾക്കുകയാണ് ബിജെപി ക്യാമ്പിനെ സംബന്ധിച്ച് തികഞ്ഞ സന്തോഷം രാജിക്ക് പിന്നാലെ അഖിലേന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടുമായുള്ള കോൺഗ്രസിന്റെ സഖ്യത്തെ രൂക്ഷമായ ഭാഷയിൽ എ ഐ യു ഡി എഫ് സഖ്യത്തെ വിമർശിച്ചുകൊണ്ടാണ് കുർമിയുടെ പടിയിറക്കം കോൺഗ്രസിന് ഇത്തവണ അധികാരത്തിൽ വരാൻ നല്ല അവസരമുണ്ടായിരുന്നു പക്ഷേ എ യു യു ഡി എഫുമായി സഖ്യമുണ്ടാക്കരുതെന്നുള്ള വാക്ക് അത് കേട്ടില്ല അതൊരബദ്ധമായിരിക്കുമെന്ന് പലവട്ടം പറഞ്ഞിട്ടും അവർ ചെവിക്കൊണ്ടില്ല അങ്ങനെ തന്നെ ഒടുവിൽ സംഭവിച്ചു ഒടുവിൽ ബി ജെ പിയും ഹിമന്ത ബിശ്വ ശർമ്മയും അസമിൽ കളം പിടിക്കുകയും ചെയ്തു നേരത്തെ രാഹുൽ ഗാന്ധിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മയുടെ ലക്ഷ്യം കോൺഗ്രസ് ക്യാമ്പുകൾ തന്നെയായിരുന്നു എന്നുള്ളതും എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ നിർമ്മിച്ച വാക്സിനുകളെപ്പറ്റി തെറ്റിദ്ധാരണ പരത്തുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെന്ന് അസം ബി ജെ പി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞപ്പോൾ നേരത്തെ തന്നെ ബി ജെ പി ക്യാമ്പുകൾ ഉണർന്ന് പ്രവർത്തിക്കുകയും കോൺഗ്രസ് ക്യാമ്പുകൾ നിർജ്ജീവമായിരുന്നു എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കണം രാഹുൽ ഗാന്ധിയല്ല മിസ്റ്റർ ഡിസ്ഇൻഫർമേഷൻ ഗാന്ധി എന്നാണ് അദ്ദേഹത്തെ വിളിക്കേണ്ടതെന്ന് വരെ ഹിമന്ത ബിശ്വ പറഞ്ഞിട്ടും അവിടുത്തെ കോൺഗ്രസ്സുകാരൊന്നും അനങ്ങിയുമില്ല ഇളകിയുമില്ല മിസ്റ്റർ ഡിസ്ഇൻഫർമേഷൻ ഗാന്ധി താങ്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കാം പക്ഷേ നമ്മുടെ ശാസ്ത്രജ്ഞരെയും സ്ഥാപനങ്ങളെയും അപമാനിക്കുന്നത് എന്തിനാണ് അവരുടെ പരിശ്രമത്തെ വിലകൽപ്പിക്കാതെ തെറ്റായ പ്രചരണങ്ങൾ വിവരങ്ങൾ എന്തിനാണ് പ്രചരിപ്പിക്കുന്നത് ഹിമന്ത ട്വിറ്റർ എഴുതിയപ്പോൾ ബി ജെ പി ക്യാമ്പുകൾ അത് ഏറ്റെടുത്തു പക്ഷേ കോൺഗ്രസ് ക്യാമ്പുകളുടെ അന്നത്തെ നിശബ്ദത പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഇപ്പോൾ ഇത് കൂട്ടപ്പൊരിച്ചിൽ പാർട്ടിക്കുള്ളിൽ ലോകത്ത് 12 രാജ്യങ്ങളാണ് കോവിഡിനെതിരെ സ്വന്തമായി വാക്സിൻ നിർമ്മിച്ചത് ഇന്ത്യ ആ പട്ടികയിൽ ഉൾപ്പെടുന്നതിൽ അഭിമാനിക്കുന്നതിന് പകരം നിരന്തരമായി ഇന്ത്യയെ വിമർശിച്ച രാഹുലിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഉത്തരേന്ത്യയിലെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരൊക്കെ രംഗത്ത് വന്നത് ഏതായാലും ഇത്തരം കാര്യങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞരെ അടക്കം രാഹുൽ അപമാനിക്കുന്നുവെന്ന് ഹിമന്ത രൂക്ഷമായി തന്നെ പലപ്പോഴായി വിമർശിച്ചിരുന്നു എന്തിന് കേരളത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇനി കേരളമാണ് ആകെയുള്ള പിടിവള്ളി കോൺഗ്രസിനെന്ന് ദേശീയ നേതൃത്വത്തിനും അറിയാം പക്ഷേ ഇവിടുത്തെ സാഹചര്യങ്ങൾ അതിനേക്കാൾ കടുകട്ടിയായി മാറുമോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു മാധ്യമങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ തകർക്കാനുള്ള ഗൂഢശ്രമത്തിൽ നിന്നും പിന്തിരിയണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കെ പി സി സി പ്രസിഡന്റ് വിഷയത്തിൽ പറഞ്ഞു നിന്നൊക്കെ പറഞ്ഞ രീതിയിൽ പ്രചരിച്ചത് വ്യാജ വാർത്തകളാണെന്ന് പറഞ്ഞുകൊണ്ട് കെ പി സി സി തന്നെ പലപ്പോഴായി രംഗത്ത് വരേണ്ടി വന്നിട്ടുണ്ട് താൻ സോണിയാഗാന്ധിക്ക് കത്തെഴുതിയെന്നതും അശോക് ചവാൻ സമിതിയുമായി സഹകരിച്ച് ഇല്ല എന്ന തരത്തിലുള്ള വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരേണ്ട അവസ്ഥയിൽ മുല്ലപ്പള്ളിക്കടക്കം വന്നിട്ടുണ്ടായിരുന്നു എന്തിന് കോൺഗ്രസ് ഒറ്റക്കെട്ടാണെന്നും ശക്തമായി തിരികെ വരുമെന്നൊക്കെ മുല്ലപ്പള്ളി പറഞ്ഞ് ആശ്വസിക്കുന്നുണ്ടെങ്കിലും കെ സുധാകരനെയും വി ഡി സതീഷിനെയും കളത്തിലിറക്കിയുള്ള പുതിയ പോരാട്ടം കോൺഗ്രസിന് കേരളത്തിൽ എത്രത്തോളം കരുത്ത് പകരുമെന്ന് കാണേണ്ടിയിരിക്കുന്നു മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ് കോൺഗ്രസ് എന്ന് പാർട്ടിക്കുള്ളിൽ
ഉള്ളവർ തന്നെ ഇപ്പോൾ വിലപിക്കുന്ന സമയമാണ്. വലിയൊരു പൊളിച്ചെടുത്ത് ഉണ്ടായില്ലെങ്കിൽ പലയിടത്തും കൂട്ടപ്പൊരിച്ചിൽ കൂട്ടക്കൊഴിഞ്ഞു പോക്ക് തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.